ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. ഇപ്പോൾ റമദാനിലെ എൻ്റെ ആദ്യത്തെ റെസിപ്പിയാണ്. കുറച്ച് ബിസി ആയതിനാൽ ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മിനി പിസയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈസ്റ്റ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ഈസ്റ്റൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര മൈദയാണോ ഇടേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ട് നമുക്ക് ഇളം ചൂട് പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് ഇടാതെയും നമുക്ക് ഇതുപോലെ പിസയുടെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ ഒരുപാട് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ പിസയുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ബാക്കി വേണ്ട സാധനങ്ങൾ, തക്കാളി, ഉള്ളി, ഇതൊക്കെ ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, കക്കിരി. കക്കിരിയുടെയും തക്കാളിയുടെ ഒക്കെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കണം. നല്ലപോലെ വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. അതിൻ്റെ ഒരു പച്ച ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പിന് പകരമായിട്ട് ഞാൻ ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. പിന്നെ നമുക്കിതിലേക്ക് ഒരല്പം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ മസാല ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായത് ഒലിവ് ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലാക്കോ ഗ്രീനോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ഒലിവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മൊസറല്ല ചീസ്, പിന്നെ പിസ്സ സോസ് അല്ലെങ്കിൽ സാധാരണ നോർമലായിട്ടുള്ള കെച്ചപ്പ് ആയാലും മതിയാകും. ഇനി നമുക്ക് മാവ് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഒരു മൂടിയുടെ അടപ്പ് വെച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മിനി പിസ റെഡിയാക്കാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10
10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്ക് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നിൻ്റെയും മുകളിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് ഓരോന്നിനും മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഒലിവ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ചീസ് കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇവിടെ പിസ്സ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വിത്തൗട്ട് ഓവൺ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്രൈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ പിസ്സയും ഇതിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ടേസ്റ്റിയായ മിനി പിസ്സ ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ അല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.